ഇന്ന് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പിന് നമ്മളെ ലൈവ് വെബിനാറിലൂടെ വടക്ക് ദർശനമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള മൂന്ന് ടോയ്ലറ്റ് ഉള്ള അടുക്കള വർക്ക് ഏരിയ ഡൈനിങ് ലിവിങ് സിറ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫ്ലോർ പാൻറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ പാൻറ് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഡിസൈൻ അളവ് ഇടാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് നിന്ന് ക്ലൈൻറ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പതിയോനിപ്പ് എടുത്തിട്ടുള്ള രീതിയിലുള്ള ഔട്ട്ലൗവ് വേണം മുറികൾക്കെല്ലാം എല്ലാം ഇപ്പം അടുക്കളയാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ലിവിങ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാത്തിനും പതിയോനപ്പെടുത്തിയളവ് വേണമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് പറയണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും എന്ന് നമ്മൾ ആ രീതിയിലായിരിക്കും പറയുന്നത് നമ്മൾ എന്നിട്ട് റെഡിയായി വന്നപ്പോഴത്തേക്കും അതിനകത്ത് സിറ്റൌട്ടും ടോയ്ലറ്റൊക്കെ ഉൾപ്പെടെ എല്ലാം പതിവെപ്പെടുത്തുന്ന രീതിയിലേക്ക് അളവാക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ അത് എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് ഒരു ക്ലയൻറ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ലൈവ് വെബിനാറിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഇട്ടിട്ട് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നമ്മൾ പറയുന്നത് നാളെ ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ വടക്കു ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഒരു ബെഡ്റൂം അതേപോലെ രണ്ട് ബെഡ്റൂം അതേപോലെ മൂന്ന് ബെഡ്റൂം അതേപോലെ രണ്ട് നില വീട് അതേപോലെ കോട്ടിയാടുള്ള വീട് അതേ മതിയെ ക്ലയന്റ് റിക്വയർമെന്റുണ്ട് അങ്ങനെ ആറ് ഫ്ലോർ പാനുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ആ ആറ് ഫ്ലോർ പാനുകൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് വാസ്തു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് എൻജിനീയറുണ്ട് വീട് വെക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും തരുമ്പതിന് ആ ഒരു ഫ്ലോർ പാനേ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ തിരിഞ്ഞ് അങ്ങനെ നാളെ തുടങ്ങുന്ന ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിലും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പറഞ്ഞത് അതൊരു പെയ്ഡ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇതേപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫ്ലോർ പാനുകൾ ഡിസൈൻ ചെയ്യും അതുപോലെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ലൈവ് വെബിനാർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് എല്ലാ വെള്ളിയാഴ്ചകളും ഫ്രീ ആയിട്ട് അടിക്കുന്നിടുന്നത് അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ വച്ചിരുന്ന ഫ്ലോർ പാനുകളോ അല്ല എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈസിയായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലൈവ് വെബിനാറിലൂടെ പറയുന്നത് നമ്മുടെ ആ പെയ്ഡ് കമ്മ്യൂണിറ്റിക്കകത്താണ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയലൊക്കെ അച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഇരുപത് പേർക്ക് നമ്മൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വൺ ടു വൺ കൺസൾട്ടേഷൻ പതിനഞ്ച് മിനിറ്റുള്ള ഞാൻ നിങ്ങൾ മാത്രമായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള എത്ര പേരാണോ അത്രയും പേരുടെ ഉണ്ടോ നമ്മൾ തീർത്ത് അതിനു പിന്നെ അടുത്ത ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റോട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തൊരു വൺ ടൈം ആയിട്ടുള്ള ഒരു അവസരമാണ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം മൈക്ക് ഓപ്പൺ ചെയ്ത് സംശയം ചോദിക്കാനുള്ള അവസരമുണ്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് വൺ ടു വൺ കൺസൾട്ടേഷനും എടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വെബിനാറിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്തു ഞാനിതിന് താഴെയായിട്ട് ഒരു വാട്സാപ്പിൻ്റെ ഒരു നമ്മളൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിലേക്കുള്ള ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ങ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനും എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യണത് തുടങ്ങിയ എല്ലാം ഇതിനകത്ത് പറയുന്നതായിരിക്കും ായിട്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം എട്ടരയ്ക്ക് ലൈവില് നേരിട്ട് കാണാം താങ്ക്